ഒരു സ്ഥാപനം നടത്തുന്നു കൊല്ലങ്ങളായി, പക്ഷേ കാര്യമായ വളർച്ചയില്ല, ഇങ്ങനെ നടന്നു പോകുന്നു എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറി എങ്ങനെയാണ് ഒരു സ്ഥാപനം വലിയ വളർച്ച ഉണ്ടാവുക എന്നതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, മധുഭാസ്കരൻ സമഗ്ര ഐ എൽ എച്ചിലേക്ക് സ്വാഗതം. എന്റർപ്രണേഴ്സിനെ പഠിക്കാൻ വേണ്ടിയുള്ള ഫ്രീ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് സമഗ്ര ഐ എൽ എച്ച്. ആർക്കും രജിസ്റ്റർ ചെയ്യാം വെബ്സൈറ്റിൽ. എങ്ങനെയാണ് ഒരു സ്ഥാപനം വളർച്ച ഉണ്ടാകുക? പലപ്പോഴും എന്നോട് ഒരു എന്റർപ്രണർ പറഞ്ഞു, എൻ്റെ മകനോട്, അവൻ എം ബി എ ഒക്കെ കഴിഞ്ഞ് വന്നവനാണ്, ഞാൻ അവനോട് പറഞ്ഞു ഈ സ്ഥാപനം ഞാൻ 10-25 കൊല്ലം നടത്താല്ലേ, ഇനി നിങ്ങളുടെ ഏറ്റെടുത്ത് നടത്തുക എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് വേറെ പണിയൊന്നുമില്ല, അതുകൊണ്ട് അവൻ പോയി എന്നാണ് പറഞ്ഞത്. ഞാൻ എന്ത് പറഞ്ഞിട്ട് അവന് മനസ്സിലാവുന്നില്ല സാർ, അവൻ നമ്മുടെ കൂടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അറിഞ്ഞുകൂടാ, കഴിഞ്ഞ 10-25 കൊല്ലമായി നിങ്ങളിങ്ങനെ കഷ്ടപ്പാടും ദുരിതവുമായി പോകുന്നു എന്ന് അവന് മനസ്സിലായി. അതുകൊണ്ടാണ് അവൻ വരാത്തത്. നിങ്ങളെ അവൻ കണ്ട കാലം തൊട്ട് വലിയ ഗ്രോത്ത് നിങ്ങൾ കാണിക്കുന്നില്ല എന്നതാണ്. ആമസോൺ .com മുതലാളിയുടെ മകൻ ആമസോൺ ഏറ്റെടുക്കാൻ മടി കാണിക്കുമോ എന്നതാണ്. അപ്പോൾ അതിന് കാരണം ഒരു വളർച്ച ഉണ്ടാക്കാത്ത സ്ഥാപനത്തിനോട് സ്വന്തം മക്കൾക്ക് പോലും താല്പര്യം ഉണ്ടാവില്ല എന്നതാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിന് വളർച്ച ഉണ്ടാക്കുക എന്നതുമായി ബന്ധപ്പെട്ട്, അങ്ങനെ വളർച്ച ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നിങ്ങളെ ചുറ്റിയുള്ളവർക്കും പ്രചോദനം ഉണ്ടാവില്ല, നിങ്ങൾക്കും പ്രചോദനം ഉണ്ടാകില്ല എന്നതുകൂടി ഒരു യാഥാർത്ഥ്യമാണ്. ഉദാഹരണം, നിങ്ങളൊരു കാർ എടുത്തു, കാർ ആദ്യമായി പുതിയതായി എടുക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ആവേശമാണ്, കാർ ഓടി തുടങ്ങുമ്പോൾ വലിയ ആവേശമാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരു 50-60 കിലോമീറ്റർ ഫസ്റ്റ് ഗിയറിൽ മാത്രമാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് മടുപ്പ് അനുഭവപ്പെടില്ലേ? അതുപോലെയല്ലേ സ്ഥാപനവും? ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയർ, സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ്, ഫോർത്ത്, ഫിഫ്ത്, അങ്ങനെ പോകുമ്പോഴല്ലേ അതിന് ആ യാത്രയ്ക്ക് ഒരു രസമുണ്ടാവുക? അതുപോലെ നിങ്ങളുടെ സ്ഥാപനത്തിനെ എങ്ങനെയാണ് ഒരു ഗ്രോത്ത് ഉണ്ടാക്കുക എന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഗ്രോത്ത് സ്ട്രാറ്റജീസ്, 8 ഗ്രോത്ത് സ്ട്രാറ്റജീസ്, വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ആസൂത്രണം ചെയ്യാനുള്ള സ്ട്രാറ്റജികളെ കുറിച്ച് നമുക്കിന്ന് ചർച്ച ചെയ്യാം. 8 കാര്യങ്ങൾ. ഈ 8 കാര്യങ്ങളിൽ ഏത് വേണമെങ്കിലും ചെയ്യാം, ഒന്നോ ഒന്നിൽ കൂടുതലോ ഉള്ള സ്ട്രാറ്റജീസ് നമ്മുടെ സ്ഥാപനങ്ങളിൽ ചെയ്യാമെന്നാണ്. ഒന്നാമത്തെ സ്ട്രാറ്റജി, ഗ്രോത്തിന് വേണ്ടിയുള്ള ഒന്നാമത്തെ സ്ട്രാറ്റജിനെ വിളിക്കുന്നത് മാർക്കറ്റ് പെനിട്രേഷൻ എന്നാണ്. മാർക്കറ്റ് പെനിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ട്, നമുക്ക് നിലവിൽ ഒരു മാർക്കറ്റ് ഉണ്ട്. ആ പ്രോഡക്റ്റ്, ആ മാർക്കറ്റിൽ നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഈ അതേ പ്രോഡക്റ്റ് അതേ മാർക്കറ്റിൽ കൂടുതൽ പെനിട്രേറ്റ് ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ് പെനിട്രേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം, ഞങ്ങൾ കൈകാര്യം സമഗ്ര എന്ന് പറയുന്ന സ്ഥാപനം പ്രധാനമായി ടാർഗറ്റ് ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്യുന്നത് എന്റർപ്രണേഴ്സിന് വേണ്ടിയിട്ടുള്ള പരിശീലന പരിപാടികളും കൺസൾട്ടേഷൻ അങ്ങനത്തെ സാധനങ്ങളാണ്. അപ്പം നമുക്ക് അതേ കമ്മ്യൂണിറ്റിയിൽ തന്നെ നിലവിലുള്ള പ്രോഡക്റ്റുകൾ കൂടുതൽ നമുക്ക് അവരിലേക്ക് എത്തിക്കാൻ കഴിയുന്നതിനെയാണ് മാർക്കറ്റ് പെനിട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ നമുക്ക് എത്തിക്കാൻ കഴിയുമ്പോൾ സ്വാഭാവികമായി നമുക്ക് നമ്മുടെ സ്ഥാപനത്തിന് വളർച്ചയുണ്ടാകും, ഗ്രോത്ത് ഉണ്ടാകും, റവന്യൂ കൂടും എന്നതാണ്. ഇതാണ് മാർക്കറ്റ് പെനിട്രേഷൻ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി. രണ്ടാമത്തെ സ്ട്രാറ്റജി പ്രോഡക്റ്റ് മോഡിഫിക്കേഷൻ എന്നാ പറയുക. നിലനിൽക്കുന്ന കസ്റ്റമറിൽ തന്നെ ഈ പ്രോഡക്റ്റിനെ ഒന്ന് മോഡിഫൈ ചെയ്യുന്നതിലൂടെ വിൽക്കാൻ കഴിയുക എന്നതാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഞങ്ങൾ ലൈവ് ട്രെയിനിങ് പ്രോഗ്രാം നേരിട്ട് ഓഫ്ലൈനിൽ നടത്തിയിരുന്ന 3 ദിവസത്തെ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം, സെയിൽസ് ട്രെയിനിങ് പ്രോഗ്രാമിനെ നമ്മൾ വെബിനാറിന് വേണ്ടി ഒന്ന് മോഡിഫൈ ചെയ്ത് പുതിയ കാലത്തിൻ്റെ ആവശ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തപ്പോൾ നേരത്തെ പങ്കെടുത്തവർ തന്നെ തിരികെ പങ്കെടുക്കാനുള്ള സാധ്യതകളുണ്ടായി എന്നതാണ്. പ്രോഡക്റ്റിനെ ഒന്ന് മോഡിഫൈ ചെയ്തുകൊണ്ട് അതേ മാർക്കറ്റിലേക്ക് കൂടുതൽ വിൽക്കാൻ കഴിയുക എന്നതാണ് വളർച്ചയ്ക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ സ്ട്രാറ്റജി. മൂന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. ഇപ്പോൾ നമുക്ക് സ്പേസ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ട്, വെബിനാറുകളുണ്ട്. നമ്മൾ പുതിയ പ്രോഡക്റ്റുകൾ ഇറക്കുന്നതിലൂടെ നിലനിൽക്കുന്ന കസ്റ്റമേഴ്സിനെ ആ പുതിയ പ്രോഡക്റ്റുകൾ വാങ്ങിക്കാൻ പ്രേരിപ്പിക്കുകയും അതിലൂടെ അവർക്കൊരു വാല്യൂ അഡീഷൻ ഉണ്ടാക്കാൻ ചെയ്യുകയാണ് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. നിലനിൽക്കുന്ന പ്രോഡക്റ്റുകൾ അവർ ഉപയോഗിക്കുന്നു, സെയിം ടൈം പുതിയ പ്രോഡക്റ്റുകൾ കൂടി അത്തരം മാർക്കറ്റിൽ അല്ലെങ്കിൽ അത്തരം കസ്റ്റമറിന് നമ്മൾ സെല്ല് ചെയ്യുന്നതിലൂടെ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ കഴിയുന്നു എന്നതാണ് മൂന്നാമത്തെ സ്ട്രാറ്റജി, ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്. അങ്ങനെ പുതിയ പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള വല്ല സാധ്യതകളുണ്ടോ? പുതിയ പ്രോഡക്റ്റുകൾ നിലനിൽക്കുന്ന കസ്റ്റമറുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ നിറവേറ്റാൻ നമ്മൾ ഉണ്ടാക്കുന്ന പുതിയ പ്രോഡക്റ്റുകൾ അനിവാര്യമാണോ എന്ന് ചിന്തിക്കുന്നതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. നാലാമത്തതാണ് ന്യൂ ജിയോഗ്രഫിക്കൽ ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഉദാഹരണം, ഞങ്ങളിപ്പോൾ നടത്തുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് കേരളത്തിലാണ്. ഞങ്ങൾക്ക് അടുത്ത പ്ലാൻ
തമിഴ്നാട്ടിലേക്ക് പോകാനാണ്. കാരണം തമിഴ്നാട്ടിൽ ഞങ്ങൾക്ക് എത്തിപ്പെടാൻ എളുപ്പമാണ്. കാരണം തമിഴ്നാട്ടിൽ നമുക്കൊരു ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഏകദേശം 380,000 ആളുകളുടെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് ഞങ്ങൾ ഇപ്പം നടത്തുന്ന വെബിനാറുകൾ പലതും തമിഴ്നാട്ടിൽ നടത്തുന്നുണ്ട്. അത് നമ്മുടെ വളർച്ചയ്ക്ക് സഹായകരമാകുന്നു. ഇപ്പം ഞങ്ങൾക്ക് സ്പേസ് എന്ന് പറയുന്ന എന്റർപ്രണേഴ്സിന് വേണ്ടി മാത്രമുള്ള ഒരു ബ്യൂട്ടിഫുള്ളായ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അത് കേരളത്തിൽ വളരെ നന്നായി പോകുന്നു. അതേ കമ്മ്യൂണിറ്റി ഞങ്ങൾ തമിഴ്നാട്ടിൽ ഉണ്ടാക്കാൻ പോകുന്നു എന്നതാണ്. പുതിയ ജിയോഗ്രഫിക്കൽ ഏരിയയിലേക്ക് മാറുക എന്നതാണ്. എറണാകുളത്ത് ഒരു കട നടത്തുന്ന നിങ്ങൾക്ക് കൊള്ളാം, നല്ല കച്ചവടം, നല്ല സിസ്റ്റം എല്ലാം നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ ഈ കച്ചവടം തൃശ്ശൂർ കണ്ടപ്പോൾ തൃശ്ശൂർ ചെന്ന് ഒന്ന് തുടങ്ങുന്നു. പുതിയ ജിയോഗ്രഫിക്കൽ ഏരിയയിലേക്ക് പോകുന്നതിലൂടെ നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ കഴിയും എന്നതാണ് നാലാമത്തെ ന്യൂ ജിയോഗ്രഫിക്കൽ ഏരിയയിലേക്ക് മാറുന്ന ഒരു സ്ട്രാറ്റജി. നാലാമത്തത്. അഞ്ചാമത്തത് സിഗ്മെന്റ് ഇൻവേഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു പുതിയ കസ്റ്റമർ സിഗ്മെൻറ്റ് കണ്ടിട്ട് ആ പുതിയ കസ്റ്റമർ സിഗ്മെൻറ്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങുന്നു. അതിനെയാണ് ആ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഉദാഹരണം, നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന നമ്മുടെ പ്രോഡക്റ്റുകൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പരമ്പരാഗതമായി കൺവെൻഷനലായി ബിസിനസ് ചെയ്യുന്ന സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സുകാരെയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഒരു പുതിയ തരം ബിസിനസ് ബന്ധപ്പെട്ടവരെ നമ്മൾ ഇതുവരെ അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ആ സെഗ്മെൻറ്റിലേക്ക് കടക്കാൻ വേണ്ടിയാണ് നമ്മൾ പുതിയ അതിനുവേണ്ടി അവർക്ക് വേണ്ടി മാത്രമുള്ള വെബിനാറുകൾ ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങി. ഈ വരുന്ന ആഴ്ച പോലും ഞങ്ങൾ അങ്ങനത്തെ ഒരു പ്രോഗ്രാം. സ്റ്റാർട്ടപ്പുകൾ എന്താണ്, സ്റ്റാർട്ടപ്പുകളും പരമ്പരാഗത ബിസിനസ്സുകളും നമ്മൾ വ്യത്യാസം ഇതിനു മുമ്പുള്ള വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. പരമ്പരാഗത ബിസിനസ്സിന് വളരെ വ്യത്യസ്തമായ സമീപനമാണ് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകുക. അത്തരം സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ഒരു പുതിയ സെഗ്മെൻറ്റ്, ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ സെഗ്മെൻറ്റിലേക്കാണ് നമ്മൾ പുതിയ, അതിനെയാണ് സെഗ്മെൻറ്റ് ഇൻവേഷൻ എന്ന് പറയുക. നമ്മൾ ഇതുവരെ തൊടാത്ത ഒരു പുതിയ സെഗ്മെൻറ്റിലേക്ക് പോകുന്നതിലെ, കസ്റ്റമർ സെഗ്മെൻറ്റിലേക്ക് പോകുന്നതിലൂടെ സ്വാഭാവികമായി നമ്മുടെ ബിസിനസ് ഗ്രോത്ത് ഉണ്ടാക്കാൻ കഴിയും. ഇതാണ് അഞ്ചാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ആറാമത്തെ സ്ട്രാറ്റജി ഡൈവേഴ്സിഫിക്കേഷനാണ്. നിലവിൽ നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ട്, ഒരു കസ്റ്റമർ സെഗ്മെൻ്റ് ഉണ്ട്. പക്ഷേ വളരെ വ്യത്യസ്തമായ ഒരു പ്രോഡക്റ്റ്, വളരെ വ്യത്യസ്തമായ ഒരു കസ്റ്റമർ സെഗ്മെൻറ്റിലേക്ക് മാറുന്നതിനെയാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം, നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കസ്റ്റമർ എന്ന് പറയുന്ന എന്റർപ്രണേഴ്സാണ്. നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് കരുതുക. അങ്ങനെയുള്ള ഞാൻ ഒരു PSC കോച്ചിങ് സെൻ്ററിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ അത്തരം ഒരു ബിസിനസ്സിലേക്ക് ഞാൻ ഒരു മുൻകൈ എടുക്കുന്നു എങ്കിൽ അത് വ്യത്യസ്തമായ ഒരു സെഗ്മെൻറ്റാണ്, വ്യത്യസ്തമായ ഒരു പ്രോഡക്റ്റാണ്. ഇതിനെയാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. എപ്പോഴാണ് ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിന് ചുവടുകൾ എടുക്കേണ്ടതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് നിലനിൽക്കുന്ന കസ്റ്റമർ സെഗ്മെൻ്റ് അല്ല, നിലനിൽക്കുന്ന പ്രോഡക്റ്റ് അല്ല, പകരം വ്യത്യസ്തമായൊരു പ്രോഡക്റ്റും വ്യത്യസ്തമായൊരു കസ്റ്റമർ സെഗ്മെൻറ്റും മുന്നോട്ട് പോകുന്നതിനെയാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആറാമത്തെ സ്ട്രാറ്റജിയാണ്. ഏഴാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയും. സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയുന്നാൽ, ഇപ്പോൾ ഉദാഹരണം, നമുക്ക് നമ്മുടെ കസ്റ്റമറിലേക്ക് കൊടുക്കാൻ പറ്റുന്ന പല പ്രോഡക്റ്റുകളും നമുക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടോ ഇല്ലെങ്കിൽ വേണ്ട എന്നതുകൊണ്ടോ ഇല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട മാർഗ്ഗമുള്ളത് എന്നുകൊണ്ടോ നമ്മളൊരു അലയൻസ് ഉണ്ടാക്കുന്നു, ഒരു സ്ട്രാറ്റജിക് അലയൻസ് ഉണ്ടാക്കിക്കൊണ്ട് ചെയ്യുന്നു എന്നാണ്. പലപ്പോഴും ഞങ്ങളുടെ ചില പ്രോഗ്രാമുകൾ, ചില കൺസൾട്ടേഷനുകൾ നമ്മൾ ചെയ്യുന്നത് വേറൊരു സ്ഥാപനവുമായി ഒരു സ്ട്രാറ്റജിക് അലൈൻമെൻ്റ്, ഒരു അലയൻസ് ഉണ്ടാക്കിയിട്ട് ആ അലയൻസിലൂടെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും എന്നാൽ അങ്ങനെ നമ്മളുടെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഇതിനെയാണ് സ്ട്രാറ്റജിക് അലയൻസ്. ഔട്ട്സോഴ്സ് ഒക്കെ ചെയ്യുന്നത് അർത്ഥത്തിലാണ്. അങ്ങനെയാണ് നമുക്ക് ഒരു സ്ട്രാറ്റജിക്കായിട്ട് ഒരു പാർട്ടിയുമായി ഒരു അലയൻസ് ഉണ്ടാക്കുകയും ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കുകയും അതിലൂടെ നമ്മുടെ പ്രോഡക്റ്റായി അതിനെ വിൽക്കുകയും ചെയ്യുക, നമ്മുടെ കസ്റ്റമർ സെഗ്മെൻറ്റിലേക്ക് അത് എത്തിക്കാൻ കഴിയുക എന്നതാണ് സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയുന്ന ഏഴാമത്തെ ഗ്രോത്ത് സ്ട്രാറ്റജി. എട്ടാമത്തെ ഗ്രോത്ത് സ്ട്രാറ്റജി സാധാരണ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സുകളിൽ കാണാറില്ല, പക്ഷേ അത് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ വലിയ കോർപ്പറേറ്റ് കമ്പനികളിൽ സ്ഥിരമായി ഉണ്ട്. മെർജർ ആൻഡ് അക്വിസിഷൻ എന്ന് പറയുന്ന സാധനം, M&A എന്ന് പറയുന്ന ഒരു സാധനം, അതായത് വേറെ ഏതെങ്കിലും കമ്പനികളെ വാങ്ങുക എന്നിട്ട് സ്മോൾ ആൻഡ് മീഡിയത്തിൽ നടക്കുന്നുണ്ട് കേട്ടോ, ഇല്ലയെന്നല്ല പറയുന്നത്. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് കോർപ്പറേറ്റ് സെക്ടറിലാണ് എന്നതാണ്. ഒരു കമ്പനിയെ വേറൊരു കമ്പനിയുമായി മെർജ് ചെയ്യുക, അങ്ങനെ മെർജ് ചെയ്യുന്നതിലൂടെ ഗ്രോത്ത് ഉണ്ടാക്കാൻ കഴിയുക എന്നതാണ്. ഇപ്പോൾ ഉദാഹരണം, ഐഡിയും വോഡഫോണും ലയിച്ചു, മെർജ് ചെയ്തു, അങ്ങനെയൊക്കെ ഒരുപാട് എക്സാമ്പിൾ നമ്മൾ കണ്ടു കാണും. എന്തിനാണ് ഈ മെർജിങ് നടക്കുന്നത്? അപ്പോൾ മെർജിങ് നടക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ ചെലവ് കുറയ്ക്കാൻ പറ്റും, നമുക്ക് വളർച്ച കൂട്ടാൻ കഴിയും എന്നതാണ്. ഈ രണ്ടുപേരുടെ ബിസിനസ്സും രണ്ടുപേരുടെ ക്ലയൻസും നമുക്ക് ഒന്നിച്ചു വരും, നമുക്ക് കുറേ കൂടി പ്രോഡക്റ്റുകൾ കൂടുതൽ ഉണ്ടാകും, നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയും എന്നതാണ്. ചെലവ് കുറയ്ക്കാനും കഴിയും എന്നതാണ്. കാരണം ഉദാഹരണം,
രണ്ട് ബാങ്കുകൾ ലയിച്ചു എന്ന് കരുതിക്കോളൂ. രണ്ട് ബ്രാഞ്ച് ഉള്ള സ്ഥലത്ത് ഈ രണ്ട് അവർക്ക് രണ്ട് ബാങ്കിനും രണ്ട് ബ്രാഞ്ച് ഉണ്ടാവും, പക്ഷേ അവിടെ കട്ടിട്ട് ഒരു ബ്രാഞ്ച് ആക്കാം, സ്റ്റാഫിൻ്റെ എണ്ണം കുറയ്ക്കാം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതാണ് മെർജർ ആൻഡ് അക്വിസിഷൻ എന്ന് പറയുന്നത്. നമുക്ക് സ്മോൾ ആൻഡ് മീഡിയത്തിലും അത് ചെയ്യാൻ കഴിയും എന്നതാണ്. സൂട്ടബിളായ എന്തെങ്കിലും കമ്പനികൾ ഉണ്ടെങ്കിൽ അത്തരം കമ്പനികളോട് മെർജ് ചെയ്തുകൊണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയുടെ ഭാഗമായി അത്തരം കാര്യങ്ങൾ കൂടി ചെയ്യാൻ കഴിയുമെന്നാണ്. ഇങ്ങനെ ഒരു 8 ഗ്രോത്ത് സ്ട്രാറ്റജികളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇത്തരം ഗ്രോത്ത് സ്ട്രാറ്റജി ഏതാണ് നല്ലത്, ഏതാണ് ഇതിൽ ഏറ്റവും മികച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. അവിടെ സാഹചര്യങ്ങളനുസരിച്ച്, നമ്മുടെ ബിസിനസ് അനുസരിച്ച്, സമയത്തിൻ്റെയൊക്കെ അനുസരിച്ച് കൊണ്ട്, ആ പ്രദേശത്തിൻ്റെയൊക്കെ പഠനത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു എടുക്കേണ്ട ഒരു തീരുമാനമാണ്. 8 സ്ട്രാറ്റജിയിൽ ഏത് സ്ട്രാറ്റജിയും ഗ്രോത്തിന് വേണ്ടിയിട്ട് അപലപിക്കപ്പെടുന്ന സ്ട്രാറ്റജികളാണ്. നമ്മൾ ഒന്നാമത് പറഞ്ഞ മാർക്കറ്റ് പെനിട്രേഷനാണ്, രണ്ടാമത് പറഞ്ഞ പ്രോഡക്റ്റ് മോഡിഫിക്കേഷനാണ്, മൂന്നാമത് പറഞ്ഞ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റാണ്, നാലാമത് പറഞ്ഞത് ന്യൂ ജിയോഗ്രാഫിക്കൽ ഏരിയയിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നതാണ്, അഞ്ചാമത് സിഗ്മെൻ്റ് ഇൻവേഷൻ എന്ന് പറയുന്നതാണ്, ആറാമത് ഡൈവേഴ്സിഫിക്കേഷനാണ്, ഏഴാമത് നമ്മൾ പറഞ്ഞത് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുക ആരെങ്കിലും സ്ട്രാറ്റജിക്കലായിട്ട്, അതാണ് ഏഴാമത് പറഞ്ഞത്, എട്ടാമത് മെർജ് ചെയ്യുക, അതിലൂടെ ഗ്രോത്ത് ഉണ്ടാക്കാൻ കഴിയുക എന്നതാണ്. പ്രിയമുള്ളവരെ, വളർച്ചയില്ലാത്ത ഒന്നിനോടും നമുക്ക് താല്പര്യം ഉണ്ടാവില്ല എന്നതാണ്. അതുകൊണ്ട് സ്ഥാപനം കെട്ടിപ്പടുത്തി നടത്തിക്കൊണ്ടുപോയാൽ പാത്ര നിരന്തരമായി വളർച്ച ഉണ്ടാക്കാൻ കഴിയുക എന്നതാണ്. മധുഭാസ്കരൻ ഒരു 10-20 കൊല്ലം മുമ്പ് തുടങ്ങിയ പോലെയല്ല മധുഭാസ്കറിൻ്റെ വളർച്ച എന്നതാണ്. അത്തരം വളർച്ചകൾ മാത്രമാണ് നമുക്ക് പ്രചോദനം തരിക. അതുകൊണ്ട് സ്ഥാപനം എങ്ങനെ വളർച്ച ഉണ്ടാക്കാം, അതിന് അടുത്ത ഘട്ടത്തിനെ കുറിച്ച് ചിന്തിക്കുക എങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യുമ്പോൾ വല്ലാത്ത ആവേശവും വല്ലാത്ത ഉന്മേഷവും ഉണ്ടാകും എന്നതാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഏതെങ്കിലും ബിസിനസ് വിഷയവുമായി ബന്ധപ്പെട്ട പുതിയ വിഷയങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ ഇടുക. നമുക്ക് അത്തരം വിഷയങ്ങളുമായി വീണ്ടും തിരിച്ചു വരാം. താങ്ക് യു സോ മച്ച്.